യേശുവിന്റെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, അഞ്ചപ്പത്തിലേക്ക് യേശുനാമത്തിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായം ആദ്യ തിരുവാക്യങ്ങൾ നമ്മളൊന്ന് വായിക്കുകയാണ്. ദൈവമായ കർത്താവ് സൃഷ്ടിച്ച എല്ലാ വന്യജീവികളിലും വെച്ച് കൗശലമേറിയതായിരുന്നു സർപ്പം. അത് സ്ത്രീയോട് ചോദിച്ചു, തോട്ടത്തിലെ ഒരു വൃക്ഷത്തിന്റെയും ഫലം തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുണ്ടോ? സ്ത്രീ സർപ്പത്തോട് പറഞ്ഞു, തോട്ടത്തിലെ വൃക്ഷങ്ങളുടെ പഴങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷിക്കാം, എന്നാൽ തോട്ടത്തിന്റെ നടുവിലുള്ള മരത്തിന്റെ പഴം ഭക്ഷിക്കുകയോ തൊടുക പോലുമോ അരുത്, ഭക്ഷിച്ചാൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സർപ്പം സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾ മരിക്കുകയില്ല, അത് തിന്നുന്ന ദിവസം നിങ്ങളുടെ കണ്ണുകൾ തുറക്കുമെന്നും നന്മയും തിന്മയും അറിഞ്ഞ് നിങ്ങൾ ദൈവത്തെ പോലെ ആകുമെന്നും ദൈവത്തിനറിയാം. പ്രിയപ്പെട്ടവരെ, ആദത്തിന്റെയും ഹവായുടെയും ജീവിതത്തിൽ മാത്രമല്ല, അന്ന് തൊട്ട് ഇന്ന് വരെ മനുഷ്യ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ ഉണ്ടാകുന്നത്, പാപം പ്രവേശിക്കുന്നത് ഈ രീതിയിൽ തന്നെയാണ്. നമ്മുടെ ചിന്തകളിൽ ചോദ്യങ്ങൾ കടന്നുവരും, നമ്മളെ സംവാദത്തിൽ ഏർപ്പെടുത്തുവാനുള്ള സാഹചര്യങ്ങൾ കടന്നുവരും. എല്ലാ പാപത്തിന്റെയും എല്ലാ പ്രലോഭനങ്ങളുടെയും ആദ്യ പടി ഇപ്രകാരം തന്നെയായിരിക്കും. ഇവിടെ നോക്കുക, ആദവും ഹവ്വയും അവരുടെ ജീവിതം മുഴുവൻ ദൈവമായിരുന്നു. അവർക്ക് വേണ്ടി എല്ലാം സൃഷ്ടിച്ച ദൈവം, എല്ലാറ്റിന്റെയും മേൽ ആധിപത്യം നൽകുന്ന ദൈവം, ചേർന്ന് ഇണയെ നൽകുന്ന ദൈവം, സൃഷ്ടജാലങ്ങളെ സൃഷ്ടിച്ച് അവന്റെ മുമ്പിൽ കൂട്ടിക്കൊണ്ടുവന്ന് അവനെ കൊണ്ട് പേരിടിക്കുന്ന ദൈവം, അവന്റെ കൂടെ നിരന്തരം ഉലാത്തുന്ന ദൈവം. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ പൊടുന്നനെ കടന്നു വന്ന ഒരു അതിഥിയുടെ വാക്കുകേട്ട് അവൻ പറയുകയാണ്, നിങ്ങൾ മരിക്കുകയില്ല, നിങ്ങൾ ദൈവത്തെ പോലെയാകും. അത് വിശ്വസിച്ച് കഴിഞ്ഞ കാലങ്ങളെ മുഴുവൻ മറന്നുപോകുന്ന മനുഷ്യ ജീവിതത്തിന്റെ ദുരന്തം. എന്റെ പ്രിയപ്പെട്ടവരെ, ചിന്തിച്ചു നോക്കുക, സഭയുമായുള്ള ബന്ധത്തിൽ ഇപ്രകാരമുള്ള എത്രയോ പരാജയങ്ങളാണ് അനേകരുടെ ജീവിതങ്ങളിൽ കടന്നു വരിക. പ്രിയപ്പെട്ട യുവതി യുവാക്കളെ, ചിന്തിച്ചു നോക്കുക, ജന്മം നൽകിയ അപ്പനെയും അമ്മയെയും വിശ്വാസത്തെയും പാരമ്പര്യങ്ങളെയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഒരൊറ്റ വാക്കുകൊണ്ട് മറന്നുപോകുന്ന അധപ്പതനത്തിന്റെ വക്കീലാണോ നീ ഇന്ന് ജീവിക്കുക? ഒരൊറ്റ ആശയം കേൾക്കുമ്പോൾ, ഒരൊറ്റ ചോദ്യം കേൾക്കുമ്പോൾ, ഒരൊറ്റ വിമർശനം കടന്നു വരുമ്പോൾ തകർന്ന് തരിപ്പണമാകുന്ന ഒരു വിശ്വാസമാണോ, തകർന്ന് തരിപ്പണമാകുന്ന ഒരു ജീവിത മൂല്യമാണോ, തകർന്ന് തരിപ്പണമാകുന്ന ഒരു ദൈവ ബന്ധമാണോ നിന്റെ ജീവിതത്തിൽ ഉള്ളത് എന്ന് ചിന്തിക്കുക. തീർച്ചയായും സാത്താൻ നമ്മുടെ ജീവിതങ്ങളിൽ കടന്നു വരും, തീർച്ചയായും അവൻ ചോദ്യങ്ങൾ ചോദിക്കും. അതിന് ഏറ്റവും നല്ല മറുപടി ഞാൻ എന്റെ ദൈവത്തോട് പോയി ചോദിക്കട്ടെ എന്ന് പറയുന്നതാണ്. അതിന് ഏറ്റവും നല്ല മറുപടി എന്റെ ദൈവം പറഞ്ഞത് തന്നെയാണ് എനിക്ക് ഏറ്റവും പ്രാധാന്യം എന്ന് പറയുന്നതാണ്, വിശ്വസിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഈ തിരിച്ചറിവ് നമുക്കുണ്ടായാൽ, ഈ ബോധ്യം നമ്മുടെ ജീവിതത്തിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ഈ ദൈവത്തിലേക്ക് തന്നെയുള്ള തിരിയൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ, എത്ര വലിയ പാപങ്ങളാകട്ടെ, എത്ര വലിയ പ്രലോഭനങ്ങളാകട്ടെ, അവയെ അതിജീവിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകും. സർപ്പത്തിന്റെ വാക്കുകേട്ട് സർപ്പത്തിന്റെ കൗശലത്തിൽ പെട്ടതുപോലെ ഇന്ന് നിന്റെ ജീവിതം ലോകത്തിന്റേതായ ഏതെങ്കിലും കൗശലങ്ങളിലൂടെ കൂടെ കടന്നു പോവുകയാണെങ്കിൽ, ഏതെങ്കിലും ചിന്തകളിൽ, ബന്ധങ്ങളിൽ, വിശുദ്ധിയുടെ മേഖലകളിൽ, വിശ്വാസത്തിന്റെ മേഖലകളിൽ ഒരു ചാഞ്ചല്യം നിന്റെ ജീവിതത്തിൽ കടന്നു വരുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ സഭയിലേക്ക്, പരിശുദ്ധ കൂദാശകളിലേക്ക്, പരിശുദ്ധ വചനങ്ങളിലേക്ക്
യേശു സാന്നിധ്യത്തിലേക്ക് നീ മടങ്ങി വരിക. നീ കർത്താവിനോട് ഒട്ടി നിൽക്കുക. നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച ദുരന്തം നമുക്ക് സംഭവിക്കാതിരിക്കട്ടെ. ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച ദുരന്തം അനേകായിരങ്ങൾക്ക് സംഭവിക്കാതിരിക്കാൻ കണ്ണും കാതും ജാഗരൂകമാക്കി വയ്ക്കുവാനും അവരെ ഉത്ബോധിപ്പിക്കുവാനും അവരെ ദൈവിക സാന്നിധ്യത്തിലേക്ക് വഴി നടത്തുവാനുമുള്ള ആത്മാവിന്റെ കത്തുന്ന അഭിഷേകം സഭയ്ക്ക് വേണ്ടി, ദേശങ്ങൾക്ക് വേണ്ടി, ആത്മാക്കൾക്ക് വേണ്ടി, വളർന്നു വരുന്ന തലമുറകൾക്ക് വേണ്ടി ജാഗരൂകതയുടെ ആത്മാവിനെ കാത്തു സൂക്ഷിക്കുന്ന സ്വർഗത്തിന്റെ തീ നമ്മളിൽ നിറയപ്പെടട്ടെ എന്ന് യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ്യ.